ഇവിടെ ഫുഡ് ഇങ്ങനെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോണം. സെൽഫാണ്. സ്പെഷ്യലി മേശപ്പുറത്ത് നമ്മളിവിടെ വെക്കും. അറിയാത്ത പുതിയതായിട്ട് വന്നവരാണെങ്കിൽ നമുക്ക് കൊണ്ടെ കാണിക്കും. അപ്പൊ വന്ന് പരിചയമുള്ളവരാണെങ്കിൽ അവര് തന്നെ എടുത്തോണ്ട് പോയിക്കോളും. ഓ, അവർക്ക് ആവശ്യമുള്ള മീൻ എടുത്തിട്ട് പോകും. എടുത്തോണ്ട് പോകും. അപ്പൊ എങ്ങനെ പൈസ അറിയാ? അതവര് വന്ന് പറയും ഇന്ന മീനാണെന്ന് പറയും. നമ്മൾ ആരോടും കുറേ ചെന്ന് പൈസ ചോദിക്കലോന്നില്ല, അവർക്കറിയാ. ഓ, അങ്ങനെ നമ്മളെ പറ്റിക്കാറൊന്നുമില്ല. ഇല്ല, അവർക്കറിയാം ഇന്ന ഇന്ന മീനാണ് ഈ എടുത്തതെന്ന് പറയുമ്പോ ആവല്ല നമ്മ പറയും. പിന്നെ ചിലവര് നമ്മൾക്ക് പൈസ ഇല്ല എന്നൊക്കെ ഒന്ന് പറയും. നമുക്കതൊന്നും വിഷയമില്ല. ഒരു വയറ് തറയണതേ മതി എന്ന് പറയണ ഒരു സാധനം ഭക്ഷണമാണ് ഇല്ലേ. എനിക്ക് ഇവിടെ നിന്ന് ഒത്തിരി പേർക്ക് ഫുഡ് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. മഞ്ജുവാരക്ക് ഞാൻ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. അത് റൂബൻ ഒരു ദിവസം എന്നോട് നാടൻ കോഴിയുടെ വെച്ച് തരുമോ എന്ന് ചോദിച്ചു വറുത്തരച്ച്. എന്നിട്ട് ഞാൻ വെച്ചു കൊടുത്ത്. അപ്പൊ എന്നോട് പറഞ്ഞു ഒരാളുണ്ട് അത് പറയില്ല എന്ന് പറഞ്ഞു. ചേച്ചിനോട് പറയില്ല, അത് ഇപ്പഴാ എന്നോട് പറയണത്. മമ്മൂട്ടി ആയിരുന്നു. ഒരാഗ്രഹമുണ്ട് മഞ്ജുവാരിന് കൂടി ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ട്. അതെന്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. അപ്പൊ ഭയങ്കര സന്തോഷം. കാരണം വെച്ചാല് നമ്മള് ഇവിടെ വന്ന് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു ചേച്ചിന്റെ കടയിലാണ് എത്തിയിരിക്കുന്നത്. 3 പേർക്ക് ഭക്ഷണം കൊടുത്ത് തുടങ്ങിയ ചേച്ചി ഇന്ന് 20 കിലോന്റെ മുകളിൽ അരി വെക്കുന്നുണ്ട്. ഇവിടെ ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, തിരക്കിപ്പോ തന്നെ തുടങ്ങി. നല്ല പൂന്തോട്ടമൊക്കെ, നല്ല രസമായിട്ടുള്ളൊരു സ്ഥലം. മീനും ചോറൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും രുചിയൊക്കെ അറിയാം. വരി. ഇവിടെ ഒരു 6-7 മാസം 8 മാസമായിട്ട് വരെയാണ്. വളരെ നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ വീട്ടിലുണ്ടാക്കണ ഫുഡിനേലും നല്ല ഫുഡായതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് കഴിക്കാം. അതെ, പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. വൈഫിനും മേടിച്ച് കൊണ്ടുപോകാറുണ്ട്. അതെ, നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് നമ്മ ഒരു 3 പേർക്കുള്ള ഫുഡ് തുടങ്ങിയതാണ്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അത് ഇവിടം വരെ എത്തി. ഇപ്പോ 10-20 കിലോ അരിയുടെ ചോറ് നമുക്ക് പോകും. 3 മാത്രമേ ഉള്ളൂ നമുക്ക്. ചായ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നുമില്ല. 12:30 നമ്മൾ തുടങ്ങണത്. 12:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഒരു 2:30-3 മണിയോടുകൂടി ഏകദേശമൊക്കെ ഊണിന്റെ കൂടെ നമുക്ക് ചാറ് കറി ഉണ്ടാവും. ഒരു തോരനുണ്ടാവും, അച്ചാറ്, രസം, സാമ്പാറ്, മീൻചാറ്, പച്ചമോര്, പുളിശ്ശേരി. പിന്നെ സ്പെഷ്യൽ ഐറ്റംസ് ഞണ്ട്, കൂന്തല്, കക്ക, പിന്നെ മീൻ ഐറ്റംസ് കുറച്ചധികം ഉണ്ടാവും. പിലോപ്പി, ചാളായില. നമ്മളുടെ നമ്മളുടെ ഭർത്താവിനും കുട്ടികൾക്കും ഉണ്ടാക്കണത് തന്നെ ആ ഒരു ഇതോടു കൂടിയാണ് ഞാനിവിടെ വിളമ്പണത്. ഒരു കൃത്രിമവും ഇതിൽ കാണിക്കണില്ല, സ്നേഹത്തോടു കൂടി വിളമ്പണ്. പിന്നെ തിരക്ക് വരുമ്പോൾ ചിലപ്പോൾ കിട്ടാതെയുള്ള ഒരു ബുദ്ധിമുട്ടുകൾ, നമുക്കുള്ള പരാതികൾ അതാണ്. നമ്മൾ ഡെയിലി പച്ചക്കറി മാറ്റി മാറ്റി എടുക്കും. ഈ ആഴ്ചയിൽ എടുക്കണത് പിന്നെ അടുത്ത ആഴ്ചയെ വരുള്ളൂ. എല്ലാ ദിവസവും വ്യത്യസ്തമായിരുന്നു. വീട്ടിൽ 2 കുട്ടികളുണ്ട്. ഒരാളുടെ വിവാഹം കഴിഞ്ഞു, ഒരാള് കഴിഞ്ഞിട്ടില്ല പഠിക്കണ്. MBBS കഴിഞ്ഞ്, MD സീറ്റ് കിട്ടിയിട്ടുണ്ട്. എവിടെയാണെന്ന് അറിയില്ല. ഈ കടയിൽ കൊണ്ടുതന്നെ മോളെ പഠിപ്പിച്ചു. പിന്നെ ഹസ്ബൻഡിന്റെ പെങ്ങളൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കൊച്ചിനെ പഠിപ്പിക്കാനൊക്കെ. പിന്നെ ആ വീട് കുറച്ച് ഇതായി. അത് കുഴപ്പമില്ല, സന്തോഷമാണ്. അയാൾ ആ ഒരു എയിം ഉണ്ടായിരുന്ന അയാൾക്ക് അത് അയാള് നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ ഒരു സാഹചര്യമാണ് നമ്മളെ ഓരോരോ കാര്യങ്ങളിൽ എത്തിക്കണതെല്ലാം. ചേട്ടന്റെ വീട്ടിലാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളിത് ചെയ്യണത്. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ എല്ലാവരും ഹസ്ബൻഡിന്റെ പെങ്ങള്, ചേട്ടത്തിമാര്, എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് നമ്മൾ ചെയ്യണതിൽ. സന്തോഷമായിട്ട്. അപ്പോൾ നമ്മൾ റൂപൻ ചേട്ടൻ്റെ ക്ഷണം സ്വീകരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ വന്നത്. വന്ന് നോക്കുമ്പോൾ ഭയങ്കരമായ, എന്താ പറയുക, നമ്മൾ ഒരു വ്യത്യസ്തമായ ഒരു സ്ഥലത്തെത്തിയ ഫീലാണ്. കണ്ടല്ലേ, ചെയ്തിട്ട് സാധനങ്ങളാണ് ഇത്രയും വിഭവങ്ങൾ. കുഞ്ഞു കുഞ്ഞു പ്ലേറ്റിൽ, ചെമ്മീനൊക്കെ വളരെ കുഞ്ഞു പ്ലേറ്റിൽ കുറച്ച്, അതായത് എല്ലാം ആസ്വദിക്കും ചെയ്യുക, ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കടയായിട്ട് ഫീൽ ചെയ്യില്ല. ഇവിടെ വരുന്ന ആളുകളൊക്കെ അങ്ങനെയാണ് വന്ന് അവർ തന്നെ എടുത്ത്, അവർ തന്നെ കഴിച്ച്, അവർ തന്നെ പൈസ കൊടുക്കുന്ന ഒരു സിസ്റ്റം. അപ്പോൾ നമ്മളെ കൂടെ നിന്ന് കഴിക്കാനുള്ളത് റൂപൻ ചേട്ടന്, വൈഫ് അനുശ്രീ, മോള് വൈദേഹിയാണ്. ഇദ്ദേഹം എന്നെ കുറേ നാളായി ഇങ്ങനെ വിളിച്ച് നിർബന്ധിച്ചിട്ട്, പക്ഷേ ഞാൻ അങ്ങനെ ഒഴിവായി. ഓരോ തിരക്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഒഴിവായി പോയാണ്. ചെന്തല നമ്മൾ എത്തിപ്പെട്ടു. നമുക്ക് ആദ്യ പ്ലേസ് ചെമ്മീൻ എടുത്തിട്ട് ആ ചോറിൻ്റെ മുകളിൽ കുറച്ച് ചെമ്മീൻ ചോറ്. കുറച്ച് കൂന്തൽ. ഹലോ
100 രൂപയുടെ പിന്നെ ഹാഫ് ബീഫ് ഉണ്ട് 50 രൂപ. പ്രത്യേകമല്ലാലോ കണ്ടോ സാധനങ്ങളൊന്നും ബീഫിന് വാങ്ങിക്കുന്ന ശ്രദ്ധിച്ച നേട്ടം വാങ്ങിക്കണം. അതായത് ഒരു ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല അരി കിട്ടുന്ന ഒരു തൃപ്തിയും കൂടി ആഗ്രഹിക്കുന്നവരാണ്. ഇവരൊരു 10-12 വർഷങ്ങളായി കാണും ചേച്ചിയൊക്കെ തുടങ്ങിയിട്ട്. ഞങ്ങൾ പുറത്തുനിന്ന് ഉച്ചയൂണ് കഴിക്കണം. ഈ ഏരിയയിൽ നിന്നാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് കഴിക്കണം. ഇനിയിപ്പോൾ എങ്ങാനും വരാൻ വൈകിയാൽ ഞങ്ങൾ വിളിച്ച് പറയും എടുത്ത് വയ്ക്കാം. പിന്നെ ഇപ്പോൾ ഈയിടെയായിട്ടൊക്കെ ചേച്ചി ഞാൻ വിളിച്ച് പറയും തന്നെ സ്പെഷ്യൽ എല്ലായിടത്തും വെക്കും. ഇപ്പോൾ എത്ര വലിയ ആൾ വന്നാലും അവിടുന്ന് ഭാസ്കർ ഞാൻ ഇട്ട് കൊടുക്കും. അത് വാങ്ങി പോയി കഴിച്ചിട്ട് നമ്മുടെ ചേച്ചി എത്ര ഒരു മീൻ വറുത്ത 300 കൊടുക്കും. അല്ലാണ്ട് അതിനൊരു കണക്കോ അങ്ങനെ ഒരു ബുക്ക് കാൽക്കുലേറ്റർ വെച്ചിട്ട് പരിപാടി ഇല്ല. അതിന് ഇതിനെതിരെ ഒരു സന്തോഷം കൂടി സ്നേഹം കൂടി വഹിച്ചിട്ടുള്ള ഒരു ഇതല്ല. ഇനി ഒരു ഈ ലൊക്കേഷൻ കൂടി ഒന്ന് കൃത്യമായിട്ട് ഒന്ന് പറയും. തൃപ്പൂണിത്രയെന്ന് വരുന്നവരാണെങ്കിൽ തൃപ്പൂണിത്രയെന്ന് നേരെ വെണ്ണല പാലാരിവട്ടം പോകുന്ന വഴിക്ക് എരൂര് വെണ്ണല എത്തുന്നതിന് മുമ്പ് കോഴിവെട്ടം വെളി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. കോഴിവെട്ടം വെളിയിൽ തന്നെ ആ ജംഗ്ഷനിൽ തന്നെയാണ് ചേച്ചിയുടെ വീട്ടിലൂടെ കൂട്ടുക. ഇനി മാമ്പഴ പുളിശ്ശേരി ഒന്നേ കഴിക്കട്ടെ. അതങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. താങ്ക്സ് റൂപൻ ചേട്ടന്. ഇടയ്ക്കിടയ്ക്ക് തദ്ദി പറയുന്നത് ഓരോന്ന് കഴിക്കുമ്പോൾ ജനങ്ങൾക്ക് മാമ്പഴപ്പുളിശ്ശേരി കുറച്ച് എടുത്ത് വയ്ക്കാൻ മതി. കഴിഞ്ഞിട്ടില്ലെങ്കിൽ വമ്പ നഷ്ടമാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ. അത് എങ്ങനെ ഒന്നുകൂടി പറയും കേക്കട്ടെ. രുചിയുണ്ടല്ലേ. നല്ല സ്ഥാപനമാണെങ്കിൽ അത് ആരും പരസ്യം എന്ന ആവശ്യമില്ല. ആളുകൾ തന്നെ പരസ്യം എന്ന് പറയുന്നത് അതിൻ്റെ സത്യത. ഇവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല. പക്ഷേ നമ്മളിവിടെ വന്ന് കഴിയുമ്പോൾ സന്തോഷം. പിന്നെ ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്താ പറയണ്ടേ? കുറച്ച് കപ്പ എടുത്തേ. ലേസം ഇടാം. കുറച്ച് കപ്പ മീൻ കറി കഴിക്കും. ഓക്കെ. കുഞ്ഞു കരിമീൻ എത്ര ഉള്ളു നോക്കാം. അതുപോലെ അപ്പോൾ ഞാൻ കഴിച്ചിട്ട് കുറച്ച് കപ്പയൊക്കെ കഴിക്കാം. അപ്പോൾ എത്രയാണ് വിശേഷങ്ങൾ? ലൊക്കേഷനൊക്കെ പറഞ്ഞത് കൃത്യമല്ലേ? അപ്പോൾ മോള് ചാറ്റ് കൊടുക്കാം. അപ്പോൾ ഓക്കെ ബൈ. ചാറ്റ് പഠിക്കും ചേച്ചി. ഓക്കെ ബൈ ബൈ. സന്തോഷം.